സാർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലിരിക്കും. ഒരു മിനിറ്റ്. ആ താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തെ. ബിരിയാണിയും ചോറൊക്കെ വാങ്ങിച്ചാ? ഓ വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ച കുപ്പി. പക്ഷേ എന്താ? പക്ഷേ എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? ഇവിടെ അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞും കൊണ്ടുവന്നതായാലും തകരാറാക്കൂ. ആവാൻ സാധ്യതയുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? പറയടാ. അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. എന്താണ് പറഞ്ഞേ സാർ? അതല്ല സാർ, അതല്ല. അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്ട് ആണ്, അവന്റെ അമ്മയുടെ, അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്നപോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്നു കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. അല്ല അയ്യേ, സാറിന്റെ അല്ല അയ്യേ. ഇന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ നടക്കും. വേണ്ട വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ, അവിടെ ഉണ്ട് സാർ. ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ. ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ? വരുമൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്. അതിലേ വെക്കുള്ളൂ, അതിലേ വെക്കുള്ളൂ സാർ. വലത്ത് കാല് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ, വലത്ത് കാല് വെച്ച്. ഡൽഹിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ഐ എസ് ഐ മാർക്ക് നിർബന്ധമാണ്. മുമ്പൊക്കെ ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പ കാണും മാർക്ക്. അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ആർമിയുടെ? അതെ സർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. ഞാൻ ഇതിന്റെ അത് പാടില്ല എന്നറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് പോവില്ല. ഇയാൾ ആരാ സാർ? ഒരു വഴിപോക്കാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അത് എന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ രണ്ടിലും സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യാം സാർ. അത് ഞാൻ പ്ലീസ് ഒന്ന് പറയട്ടെ സാർ. അതായത് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാരിടാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക, ഇവിടെ സ്ഥിരം പഠിക്കും. വഴിന്ന് മാറണം. ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുക പട്ടി. ഒപ്പിടുക പട്ടി. ചെണ്ടി നായിന്റെ കേശം കുട്ടി വണ്ടി എടുക്കടാ, വേഗം എടുക്കടാ വണ്ടി. ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ലടാ. നീ പോടാ പട്ടി. കള്ളൂടിയ നിന്റെ അച്ഛൻ. പോടാ.